സാറ് ഫിലിം ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു, ഒരു കുറേ ഗ്യാപ്പിന് ശേഷം പിന്നെ ഇപ്പൊ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പൊ ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ചേഞ്ച് ഭയങ്കരമായി ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാന് സിനിമയുടെ അഭിനയത്തിൽ നിന്ന് കുറച്ച് മാറി ഒന്നുമല്ലാതെ സിനിമയുമായിട്ട് ബന്ധം എനിക്ക് വിട്ടുപോയിട്ടില്ല ഉണ്ടായിരുന്നതുകൊണ്ട്. പിന്നെ ഒരു ഒരു പെട്ടെന്നൊരു വലിയൊരു ചേഞ്ച് വന്ന പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ സിനിമയുടെ കൂടെ തന്നെ ഇപ്പോഴും പോകുന്ന ആളാണ്. സിനിമ ഉണ്ടെങ്കിലും അഭിനയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതാത് കാലത്തുണ്ടാകുന്ന സിനിമയെക്കുറിച്ച് അറിയും, സിനിമ കാണുകയും. അപ്പം അതുകൊണ്ട് സിനിമയിൽ നിന്ന് വിട്ട് നിന്നിട്ട് ഒരു ഒരു വലിയ ബ്രേക്ക് ഒന്നും എന്നെ സംബന്ധിച്ച് വർക്കിംഗ് ഡിഫറൻസ് കാലാകാലങ്ങളിൽ മുഴുവൻ പതുക്കെ 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 വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് പിന്നെ സിനിമയിൽ മാത്രമല്ല, എല്ലാ കാലത്തും ഉണ്ട്, അതിനകത്ത് എല്ലാ ഫീൽഡിലും ഉണ്ട്. അതിനകത്ത് ഇന്നത്തെ തലമുറയിലെ പല നടി നടന്മാരുടെ അഭിനയം കാണുമ്പോൾ ഞാൻ പല ആൾക്കാർക്കും ഫാനായിട്ട് മാറുന്നുണ്ട്. പലപ്പോഴും പുതിയ ആൾക്കാരെ നല്ല നല്ല മിടുക്കായിട്ട് അഭിനയിക്കുന്ന കുട്ടികളുണ്ട് ഇഷ്ടംപോലെ. അവരുകൂടെ അഭിനയിക്കാൻ പറ്റാന്ന് പറഞ്ഞൊരു ചാൻസ് നമുക്കൊരു സന്തോഷമാണ്. എന്നെ സംബന്ധിച്ചാലും പിന്നെ എന്താ വെച്ചാൽ ഒരു അനുഭവം പറയുമ്പോൾ പലപ്പോഴും മൂന്ന് തലമുറയുടെ കൂടെ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു. ഇപ്പം കൊട്ടാരക്കച്ചാട്ടിൻ്റെ കൂടെ അഭിനയിച്ചു, അതിനുള്ള ഭാഗ്യമുണ്ടായി എനിക്ക്. ശോഭയുടെ കൂടെ അഭിനയിച്ചു, സായിയുടെ കൂടെ അഭിനയിച്ചു. അത് കഴിഞ്ഞപ്പം മൂന്നാമത്തെ തലമുറ വിനു മോഹൻ വന്നു. വിനുവിനോട് ഞാൻ ഒരു ദിവസം പറഞ്ഞു, എടാ നീ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാലാമത്തെ തലമുറ ആക്കാം. അതൊരു ഭാഗ്യമാണ്, അത് നമുക്കൊരു അനുഭവമാണ് പലപ്പോഴും. അപ്പം ആ കാലഘട്ടത്തിൽ നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കുന്ന കാലഘട്ടം മുതൽ അവരുടെ ആ സിനിമയോടുള്ള അപ്രോച്ച്, സിനിമ പ്രൊഡ്യൂസേഴ്സിനുള്ള അപ്രോച്ച്, പൊതുവേ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടുള്ള അവരുടെ രീതികളൊക്കെ കണ്ടുപഠിക്കുകയും അതിൽ നിന്ന് ഒരുപക്ഷെ ഞങ്ങൾ ആ അത് കണ്ടുപിടിച്ച് അതുപോലെ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. കാലങ്ങൾ മാറുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഞങ്ങളുടെ വന്നിട്ടുണ്ടാവും. എൻ്റെ പുറകെ വന്ന ആൾക്കാർക്ക് ഞങ്ങൾ ചെയ്ത മാതിരിയല്ല എൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അതൊക്കെ നാച്ചുറലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഒരാളെ കുറ്റമായിട്ടോ കുറവായിട്ടോ പറയേണ്ട കാര്യങ്ങളല്ല അതൊക്കെ. ഈ നടന്നു പോകുമ്പോൾ തലമുറകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് അതൊക്കെ. എനിക്ക് ഒരൈഡിയില്ല, ഒരൈഡിയില്ല. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഞാൻ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഞാൻ അഭിനയിക്കുന്നത് എങ്ങനെയാണെന്ന് സിനിമയിൽ നോക്കി കാണുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവാറില്ല ഇത് എന്തായെന്നൊരു പിടിയും കിട്ടില്ല. അപ്പോൾ അത് വിലയിരുത്തേണ്ട, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് വിലയിരുത്തേണ്ട മറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്നിൽ നിന്ന് വിഭിന്നനല്ല എൻ്റെ മകൻ എന്നുള്ളതുകൊണ്ട് തന്നെ അവൻ്റെ അഭിനയത്തെക്കുറിച്ച് വിലയിരുത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പലപ്പോഴും. മറ്റേ ഇവൻ്റെ ആദ്യത്തെ സിനിമ നിലയ്ക്ക് ഹരിഹരൻ്റെ പടത്തിൽ, ഹരിഹരൻ സാറിൻ്റെ പടത്തിൽ മയൂഖത്തിൽ അഭിനയിക്കുമ്പോൾ മനസ്സിൽ പലപ്പോഴും മോഹൻ തോന്നിയിട്ടുള്ളതാണ് ഇവൻ അഭിനയിക്കുന്ന സമയത്ത് ഒന്ന് കാണണമെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയമായിരുന്നു, കാരണം വേറെ ഒന്നുമില്ല. ഞാനവിടെ ചെന്ന് അഭിനയിക്കുക, ഇവൻ അഭിനയിക്കുന്ന കാണാൻ വേണ്ടി എൻ്റെ മുഖത്തോട് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നു എന്നുള്ള ഒരു 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 തോന്നൽ മനസ്സിൽ വരും അവന്. അപ്പോൾ അവൻ്റെ നാച്ചുറലായിട്ടുള്ള അഭിനയത്തിനുള്ള ആ ശേഷി ആ സമയത്ത് വിട്ടുപോകും. അതുകൊണ്ട് മനഃപൂർവ്വം പോകാതിരുന്നതാണ് ശരിക്കും. പിന്നെ ഞാൻ പല ആൾക്കാരും ചോദിക്കുകയും ചെയ്തു, അവൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അതിനകത്ത് ഞാൻ കണ്ട സിനിമയായിരിക്കും, പക്ഷെ എന്നാലും മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുമ്പോഴാണ് അതിന് അതാണ് ശരിയെന്ന് തോന്നുക. പലപ്പോഴും എൻ്റെ അഭിനയം കാണുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അത് ശരിയായിട്ടില്ല, ഇവിടെ അങ്ങനെ പോരാ എന്ന് തോന്നുമായിരുന്നു. ഒരു പക്ഷേ അവൻ്റെ അഭിനയം കാണുമ്പോഴും എനിക്കങ്ങനെ തോന്നുന്നില്ല. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ എങ്ങനെയാണ് വിലയിരുത്തുക എന്നുള്ളത്, ഒരു ഒരു പ്രേക്ഷകൻ നിലയ്ക്ക് എങ്ങനെയാണെന്നുള്ളത് മറ്റൊരു പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചാൽ പലപ്പോഴും ചോദിക്കാം, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കും. ഡയറക്ടേഴ്സിന് ചോദിക്കാറുണ്ട്, ഹരൻ സാറിനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു. അങ്ങനെ പല ആൾക്കാരും ഞാൻ ചോദിക്കാറുണ്ട്, എനിക്കറിയാനുള്ള ഒരു ആകാംക്ഷയുള്ളതുകൊണ്ട്. ഇതുപോലെ എനർജറ്റിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? പഴയ കാലത്തെ എനർജറ്റിക്കാണ് ഇപ്പോഴത്തെ എനർജറ്റിക്? ഇപ്പൊ തീരെ എനർജി ഇല്ലാതെ കാണിച്ചോണ്ടിരിക്കുകയല്ലേ, ഗതിയില്ലാത്ത മൂന്നാല് ഇപ്പം പിള്ളേരെ തന്നെയൊക്കെ ആയിട്ട് ഇങ്ങനെ. ഇപ്പോൾ ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് വല്ലപ്പോഴേ ചെയ്യുന്നുള്ളൂ, ഞാനിവിടെ ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ഇല്ല. ഞാനിപ്പോൾ ചെയ്യുന്ന രഞ്ജിത് ശങ്കറിൻ്റെ പടമാണ്, ജയസൂര്യ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന പടമാണ്. ഞാനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറഞ്ഞാൽ ഏകദേശം അറിയാമല്ലോ പ്രായത്തിൻ്റെ, ഈ പ്രായത്തിനേക്കാൾ പോരാന്ന് പറഞ്ഞ് കുറച്ചും കൂടെ പ്രായമാക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പ്രായം മാത്രമേ കൂട്ടുള്ളൂ, നമ്പർ മാത്രം വയസ്സിൻ്റെ കൂട്ടിയാൽ മതി, എനർജി കുറയ്ക്കേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള
പ്രായമായൊരു കാരണമാണ് ചെയ്യുന്നത്. നേരത്തെ നിങ്ങൾ പറഞ്ഞ സത്യമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട, ഞാൻ തന്നെ പ്രസന്റ് ചെയ്യണം. മൂത്ത മകൻ നാട്ടിലില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ബോട്സ്വാനയിൽ എൻ്റെ മകനും മറ്റേ മൂത്ത മകനും മകൻ്റെ വൈഫും മൂന്ന് കുട്ടികളുണ്ട്, മൂന്ന് പേരെ കുട്ടികളുണ്ട് അവിടെ. അതായത് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു വിശേഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, നിങ്ങളുടെ അവിടെ പറയുമെന്ന് എനിക്കറിയില്ല, ഈ ഇരട്ട കുട്ടികൾ വരിക ഒന്ന് വിട്ടിട്ടാണെന്ന് പറയും. എൻ്റെ അച്ഛന് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സിസ്റ്ററും ബ്രദറും ഇരട്ടകളാണ്. അപ്പം ഞങ്ങളുടെ ജനറേഷനിൽ ആരും ഇരട്ടകളില്ല. എൻ്റെ മകൻ ഇരട്ട, അപ്പം ഒരു ഇരട്ട കുട്ടിയുണ്ട്. ഇവനല്ല, എന്തിനാ അവനെ നോക്കണത്? നിങ്ങളറിയാത്ത കുട്ടികൾ ഇവിടെയില്ല. മൂത്ത മകന് മൂന്ന് കുട്ടികളാണ്, 1+2 ആണ്. അപ്പോൾ എനിക്ക് പേരക്കുട്ടികൾക്ക് ക്ഷാമമില്ല, നാല് കുട്ടികളുടെ കൂടെ കളിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാനിപ്പോൾ പല സ്ഥലത്ത് നിൽക്കുന്നത്. അപ്പം ഞാനിപ്പം അവൻ്റെ കൂടെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇവൻ്റെ കൂടെ കളിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഒരു ദുഃഖം എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇത്രയും ദൂരമായി പോയതുകൊണ്ട്. പക്ഷേ അവിടെ മൂന്ന് കുട്ടികളുണ്ട്, അവരുടെ കൂടെ വഴക്കൂടാനും അവരുടെ കൂടെ കളിക്കാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ സന്തോഷമായിട്ട് കൂടിയിരിക്കുകയാണ്. ആകെ ഇവനെ കാണാൻ പറ്റാത്തൊരു സന്തോഷമില്ലായ്മ മാത്രമേ സംഭവിക്കുന്നു. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ നെറ്റൊക്കെ വെച്ചിട്ട് ഇയാളെ കാണും. ഫിലിം വരുമ്പോൾ നാട്ടിലെത്തുകയല്ല പലപ്പോഴും ചെയ്യുക. ഞാൻ ഏതെങ്കിലും വഴിക്ക് പോകുന്ന സമയത്ത് ആ സമയത്ത് കിട്ടുന്ന പടത്തുകളൊന്നും അഭിനയിച്ചിട്ട് പോവുക. ഞാനിപ്പോൾ ചൈനയിൽ പോകുന്ന പോക്കായിരുന്നു. അപ്പോൾ ദുബായിൽ ചെല്ലുമ്പോൾ ഒരു ടിക്കറ്റ് ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് നേരെ ഇവിടെ വന്ന് ഒരു സിനിമയിൽ അഭിനയിച്ച് നേരെ തിരിച്ച് ചൈനയിൽ പോകും. അങ്ങനെ അവിടെ ഇത്തവണ ചൈനയിലാണ് എൻ്റെ ഓണം. ഞാൻ ശരിക്കും പറയുകയാണ്, എനിക്ക് ചൈനയിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഓണത്തിനെ കുറച്ചൊക്കെ വിശ്വസി അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പേരിയും കൊണ്ട് പോകണം അവർക്ക്. ഫാൻസല്ല, ഫ്രണ്ട്സ്. പക്ഷേ ഈ വിളി മാത്രം എനിക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങളിപ്പോൾ ഈ വിളിക്കുന്ന വിളി അങ്കിൾ അങ്കിളെ വിളിക്കുക, അപ്പോൾ നമുക്കൊരു പ്രായം എന്നൊരു തോന്നൽ വരില്ല. എന്താ എനിക്ക് നന്നായി ചെയ്യാന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ, ഞാനിതുവരെ ചെയ്ത് മുഴുവൻ നന്നായിട്ട് തന്നെ ചെയ്തിരിക്കണ. പിന്നെന്താ, പക്ഷേ ഇനി ഒരു ക്യാരക്ടർ ഇന്ന പോലത്തെ വന്നാൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ക്യാരക്ടർ ഏതെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ക്യാരക്ടർ, ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഉണ്ടോ, ചെയ്യാനുള്ള യോഗം എന്തായാലും വരുമെന്ന് തോന്നുന്നു എനിക്ക്. ആ ക്യാരക്ടർ കർമ്മനാണ്, പക്ഷെ അത് പോയി, ആ കാലഘട്ടം പോയി, ഇനിയിപ്പോൾ ചെയ്യാൻ ഒക്കില്ല. ഗംഭീരമായിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്ക് പണ്ട് മുതലേ നാടകത്തിലെങ്കിലും ചെയ്യണമെന്ന് മോഹൻലാലിൻ്റെ ക്യാരക്ടറാണ് കർണൻ്റെ ക്യാരക്ടർ. ആ കർണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് അത്ര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. പറ്റിയില്ല പക്ഷേ, ഇനിയിപ്പോൾ എന്തായാലും സിനിമയിൽ ഇപ്പോൾ ഒരു കർണം വന്നാൽ പോലും എന്നെ എടുക്കില്ല എന്ന് ഉറപ്പാണ്. ഒരുപാട് ഇപ്പൊ നാടകത്തിലൊക്കെ ചെയ്തത് കണക്കാക്കുമ്പോൾ ശരിക്കും സിനിമയിൽ അത്രയും വെറൈറ്റി ചെയ്യാൻ സത്യത്തിൽ സാധിച്ചിട്ടില്ല. അപ്പൊ സത്യത്തിൽ ഒരു ഡിസൊല്യൂഷൻമെന്റ് ഒരു ഒരു സോണിൽ നിൽക്കുമ്പോഴാണ് കുറെ നല്ല വേഷങ്ങൾ പെട്ടെന്ന് ഒന്നിന്റെ പുറകിൽ ഒന്നായിട്ട് വന്നത്. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബോട്സ്വാനയ്ക്ക് ഒരു ജോലിക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകണോ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ MBA കഴിഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോകണോ, ജീവിതം അവിടേക്ക് ഒന്ന് മാറ്റിപ്പിടിക്കണം, അച്ഛൻ ചേട്ടനൊക്കെ അവിടെ ഉണ്ട്, അങ്ങനെ കുറെ ലൂറിങ് ഫാക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് വേട്ടയി വരുന്നത്. അപ്പോൾ തമിഴിൽ നല്ലൊരു എൻട്രി കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇവിടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്നു തുടങ്ങി. കിളിബോയിൽ ഒരു ചെറിയ ഹ്യൂമർ ഉള്ള ക്യാരക്ടർ ചെയ്തു. സെല്ലുലോയിഡിൽ വളരെ സീരിയസ് ആയിട്ടുള്ള രാജുവിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചു. അതിനു മുമ്പ് കഥ തുടരുന്നു, എനിക്ക് വേണ്ട കഥ തുടരുന്നു ആയിരിക്കും ഒരു പക്ഷേ ഇത്തരം ക്യാരക്ടർ വേഷങ്ങളിലേക്കുള്ളൊരു വഴികാട്ടിയായിട്ട് വന്നത്. അതിനുശേഷം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ചെയ്തു.
ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് വന്നതോടുകൂടി നമ്മളൊരു എന്നെ ഈ വെറും വില്ലൻ വേഷങ്ങൾ വെറും ഗുണ്ട വേഷങ്ങൾ വേണ്ട, അത്യാവശ്യം നല്ലവനായിട്ടൊക്കെ അവനെ അഭിനയിപ്പിക്കാം എന്നൊരു തോന്നൽ കുറെ ആൾക്കാർക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മെമ്മറീസ് ചെയ്തു നല്ലൊരു വേഷം ചെയ്യാൻ സാധിച്ചു. ഇപ്പൊ അതിനുശേഷം ചെയ്ത വെടിവഴിപാട് എന്ന് പറഞ്ഞ അരുൺകുമാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്, ശംഭുവാണ് ഡയറക്ട് ചെയ്യുന്നത്. അതിൽ ഞാനും സൈജുവും മുരളിച്ചേട്ടനുമാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. ഇന്ദ്രജിത്ത് ഉണ്ട്. അപ്പോ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്നെ ഏൽപ്പിക്കാം എന്നുള്ളൊരു അങ്ങനൊരു ചിന്ത അത്യാവശ്യം ഫിലിം ഫ്രട്ടേണിറ്റിയിൽ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. അത് നമുക്ക് വളരെ സന്തോഷം. അതിനുവേണ്ടിയാണ് ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടേൺ അറൗണ്ട് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനമൊക്കെ മുഴുവനായിട്ട് മാറി നല്ല വേഷങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഈ പുണ്യാള നഗർ പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ഇതിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഈ സിനിമ ഇത്രയും നാളത്തെ സിനിമാ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് അപ്പിയറൻസിലായാലും എല്ലാത്തിലായാലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. അച്ഛന് പൂർത്തീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഈ കർണൻ വേഷം പോലെ എന്തെങ്കിലും അത് മകന് ചെയ്യണം എന്നാഗ്രഹമുണ്ടോ? ഞാൻ ചെയ്ത ഏൽക്കു എന്നുള്ളത് സത്യത്തിൽ എനിക്കിപ്പോഴും അറിയില്ല. കാരണം വേറെ ഒന്നുമല്ല, കർണൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചാലും കാരണം മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്ത എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും ഒരു ധൈര്യമില്ല. കാരണം നമ്മളത് ചെയ്തു വരുമ്പോൾ ആ മൊത്തം ആ സിനിമ എങ്ങനെ ഇരിക്കുന്നു എന്നനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒപ്പം സഞ്ചരിച്ച് പോയാൽ ചിലപ്പോൾ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കർണനായിട്ട് ഞാൻ നിന്നാൽ എത്രത്തോളം ഗാംഭീര്യം ഉണ്ടാവും? ഞാനൊരു രണ്ടിഞ്ച് പൊക്കം കുറവുണ്ട്. അത് കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല. അച്ഛനെ കാരണം അച്ഛൻ കർണനായി കഴിഞ്ഞാൽ ഞാൻ കാണാൻ നല്ല രസമുണ്ടായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ ഇനി വല്ല ധൃതരാഷ്ട്രമൊക്കെ ആയിട്ട് ചെയ്യാം. അങ്ങനെ ഒരു പടം നമുക്ക് ആലോചിക്കാം. അച്ഛൻ ധൃതരാഷ്ട്രം, ഞാൻ കർണനൊക്കെ ആയിട്ട് ആലോചിക്കാവുന്നതാണ്. ആരെങ്കിലും അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നല്ല കാര്യം. ചേച്ചിയുടെ ഫാമിലിയെ കുറിച്ച് കൂടെ ഒന്ന് പറയും. അച്ഛൻ, അമ്മ, രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്. ഒരാൾ ബാംഗ്ലൂരാണ്. ചേച്ചി ഇപ്പോൾ വർക്ക് ചെയ്യുകയാണല്ലോ ടീച്ചറായിട്ട്. എങ്ങനെയാണ് ഫിലിം ഇതിനൊക്കെ പറ്റി ചേച്ചിയുടെ ഫാമിലി ഫുൾ ഇൻട്രസ്റ്റഡ് ആണോ? ചേട്ടൻ്റെ ഫിലിംസ് ഒക്കെ എല്ലാവരും കൂടിയാണോ പോയി കാണാറ്? ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അച്ഛനൊക്കെ വൈഫിൻ്റെ അച്ഛന് ആകെ ഒരു അഭിപ്രായമുള്ളൂ, കുറച്ച് വില്ലൻ വേഷങ്ങളൊക്കെ കുറച്ച് നല്ലവനായിട്ട് കുറച്ച് അഭിനയിച്ചാൽ വളരെ സന്തോഷമാണ്. ഈ മരുമകൻ നന്നായി കണ്ടാൽ മതി എന്നൊരു തോന്നലുണ്ട്. വീട് കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടാണ് വരുന്നത് വീട്ടിൽ. അവർ പക്ഷേ ഈ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇയാൾ ഇങ്ങനെ തന്നെയാണെന്നൊരു തോന്നലുണ്ടാവും ചിലപ്പോഴേ. അപ്പൊ അത് മാറ്റിയെടുക്കണമെന്നാവും ചിലപ്പോ അച്ഛൻ്റെ പോകാൻ അതിനു വേണ്ടി പറയണതായിരിക്കും. അത് പറയുന്നത് ഞാനിപ്പോ അത് പറഞ്ഞ ഇഷ്ടാവില്ല. കാരണം വെച്ചാല് ഈ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ അതിനെ കുറിച്ച് അത്രയ്ക്ക് ഉള്ളിലേക്ക് നീങ്ങിയ വീടാന്നൊക്കെ പറയുമ്പോൾ അവിടെ പക്ഷെ ഏറ്റവും രസം നെടുമ്പ്രക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീജിത്ത് രവി ഫാൻ എന്റെ ഏറ്റവും വലിയ വിഷമം അതാ. ശ്രീജിത്ത് വേറെ എവിടെയും നമുക്ക് ഫാൻസ് അസോസിയേഷൻ വേണമെന്നൊന്നുമില്ല. പക്ഷെ ഭാര്യ വീടിന്റെ തൊട്ടടുത്തുള്ള ഫാൻസ് അസോസിയേഷൻ അല്ലു അർജുൻ ഫാൻസ് അസോസിയേഷൻ, അത് മാറ്റിയിട്ട് അവിടെയെങ്കിലും നമുക്കൊരു ശ്രീജിത്ത് രവി ഫാൻസ് അസോസിയേഷൻ വേണമെന്ന് എനിക്ക് മാത്രമല്ല എനിക്കൊണ്ട് അച്ഛനും ആഗ്രഹം ഉണ്ടായിരിക്കും. അതായിരിക്കും ഇത്തരം വേഷങ്ങളിലേക്ക് മഴ വാങ്ങിച്ച കുട്ടിയാൽ കൊള്ളാന്ന് അച്ഛൻ പറയുന്നു. അത് ഉപദേശം സിനിമയിൽ വരുന്ന സമയത്താണ് കൊടുക്കേണ്ടിയിരുന്നത്. അതന്ന് കൊടുത്തിട്ടുണ്ട്. അന്ന് കൊടുത്തവൻ പറഞ്ഞല്ലോ ഞാൻ വേറെ ഈ ഇപ്പം അഭിനയം പഠിപ്പിച്ചു കൊടുക്കാനൊന്നും എന്നെ സംബന്ധിച്ച് കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പഠിക്കാത്ത ആളാണ് അഭിനയം. ഞാൻ പഠി അപ്പം അതിൻ്റെ രീതികൾ എനിക്കറിഞ്ഞൂടാം. പക്ഷെ ഞാൻ ആകെ കൊടുത്ത ഉപദേശം എന്താ വെച്ചാൽ ഈ സിനിമയിൽ ചെല്ലുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് പണ്ടുപോലെ ഇപ്പോഴത്തെ കുട്ടികളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പണ്ടുപോലെ എനിക്ക് പലപ്പോഴും അനുഭവം ഉള്ളതെന്ന് പറഞ്ഞാൽ സിനിമ ഒരു സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയാണ്. എല്ലാവരും ആരാധിക്കുക, എല്ലാവരും കാണുമ്പോൾ ഇങ്ങനെ നമ്മളെ നോക്കുക, ബഹുമാനത്തോടെ കാണുക ഒക്കെ കാണുമ്പോൾ നമ്മളറിയാതെ നമുക്കൊരു തലക്കനം കയറി പോകാനൊരു ചാൻസുള്ള ഫീൽഡാണ് ശരിക്കും. അങ്ങനെ കയറിയ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ആ കയറിയവരൊക്കെ താഴോട്ട് പോരണമെന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവനോട് ഞാൻ പറയണ്ടേ, മേലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പണ്ട് പറയാമല്ലോ ഈ മാങ്ങയ്ക്ക് കനം കൂടുമ്പോൾ ചില്ല കുനിയണമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് സാധാരണ ജനത്തിൽ നിന്ന് മാറി നിൽക്കാതെ അവരുടെ കൂടെ നിൽക്കാൻ പഠിക്കണം. അത് എത്രയും വലുതാവുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഫീൽഡിൽ ചെല്ലുന്ന സമയത്ത് ഞാൻ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് നീ എന്നെ അങ്ങനെ ആയിക്കോളം നിർബന്ധം എന്നെ സംബന്ധിച്ചില്ല. പക്ഷേ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ അകത്ത് ചെല്ലുമ്പോൾ ഫീൽഡിൻ്റെ അകത്ത് നിൽക്കുന്ന ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്ന ആൾക്കാർ മുതൽ ഏറ്റവും മേലുള്ള ആൾക്കാരോട് വരെ
സൗഹൃദത്തോടുള്ള പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നേരത്തെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാനൊരു ഉത്തരം പറയാമെന്ന് വിചാരിച്ചാണ്. അതായത് സിനിമയുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പലതും വേണ്ട, ഉപയോഗിക്കരുത് എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ ചില ദോഷങ്ങൾ എനിക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാനത് മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. അതിൻ്റെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കണം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളെ ബഹുമാനിക്കുക, ദൂരെ നിന്ന് ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ദുഃഖമാണ്, ശരിക്കും എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വ്യക്തികളിൽ നിന്ന് നമ്മൾ അകന്നു മാറുന്നു എന്നൊരു തോന്നലാണ്. ആ സൗഹൃദത്തിൽ നിന്ന് മാറുക, എന്നിട്ട് നമ്മളെ ബഹുമാനിക്കുക, അത് ഒരു 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 വലിയ വിമ്മിഷ്ടമാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും എന്നെ നാട്ടിലൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ തോളിലൊക്കെ കൈയിട്ട് കണക്കൊക്കെ ചെയ്യേണ്ട ആൾക്കാർ നമ്മളിൽ നിന്ന് കുറച്ച് അകന്നു മാറിയെന്ന്, ഞങ്ങളെക്കാളൊക്കെ കുറച്ച് വേറെ ഒരു ടൈപ്പാണ്, ഒരു താരമാണ് ഇയാൾ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അത് ആസ്വദിക്കുകയല്ല ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ദുഃഖം തോന്നാൻ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ സിനിമയുടെ അകത്ത് നിന്ന് വരുന്ന ആ രീതിയിലുള്ള ചില സൗകര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഗതികളുണ്ട്, അത് പലപ്പോഴും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞാനിവരോടും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഒരു കാലത്തും മറ്റേ ആ തരത്തിലെ ഒരു സാധാരണക്കാരിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളാണെന്നുള്ള അറിവില്ലായ്മ ഉണ്ടാവരുതെന്നാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. എല്ലാ രീതിയിലും അച്ഛനെ തന്നെ റോൾ മോഡലായി കാണുകയാണ് ശ്രീജിത്ത് ഏട്ടൻ. അപ്പൊ വിവാഹത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടോ? ലവ് മാരേജ് ആയിരുന്നു സാറിന്റെ, ഒരു ലവ് മാരേജ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയും. അവന് എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല എന്ന് ഞാൻ പറയാം. കാരണം വെച്ചാൽ അവൻ്റെ അഭിപ്രായം മോൻ പറഞ്ഞ് 2 വർഷമായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. എൻ്റെ 12 വർഷം മാത്രമല്ല, ഇവരൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴാണ് തുടങ്ങിയത്. എൻ്റെ വൈഫിന് അന്ന് ഞാൻ ഞങ്ങൾ സ്നേഹം തുടങ്ങുന്ന സമയത്ത് 13 വയസ്സുള്ളൂ, എനിക്ക് 17 വയസ്സും. അത് കഴിഞ്ഞിട്ട് ഒരു 12 വർഷം പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അതിൽ അന്നത്തെ കാലത്ത് എന്നോട് അന്ന് മിനിസ്റ്റർ ഗൗരിയമ്മ ഒരിക്കൽ ഈ സംസാരത്തിൻ്റെ കൂട്ടത്തിൽ ഈ വിഷയം പറയേണ്ടി വന്നപ്പോൾ ചോദിച്ചു, ആ പ്രേമിച്ച കുട്ടീൻ്റെ ആണോ കല്യാണം ചോദിച്ചത് ചോദിച്ചു എൻ്റെ അർത്ഥം. അപ്പോൾ എനിക്ക് തോന്നിയത് നല്ല ചോദ്യമാണ്. കാരണം വെച്ചാൽ ഈ 13 വയസ്സിലൊക്കെ പ്രേമം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോളേജിലേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടാവും വേറൊരു പ്രേമം. അങ്ങനെ മാറി മാറി പ്രേമിച്ച് അവസാനം ഇവിടെ ചെന്ന് എത്തുകയെന്ന് അറിയില്ല. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് അതേ കുട്ടി എന്നെ 12 വർഷം പ്രേമിക്കുകയും 12 വർഷം പ്രേമിച്ചു കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതും പ്രത്യേകം ബോട്സ്വാനിലെത്തിയപ്പോൾ അവിടെ ബോട്സ് ആ വൈഫിൻ്റെ കൂടെ വർക്ക് ഡോക്ടറാണ് എൻ്റെ വൈഫ്. വർക്ക് ചെയ്തിരുന്ന ഒരു ഡോക്ടർ ചോദിച്ചു വൈഫിൻ്റെ അടുത്ത് എവിടെയാണ് എൻ്റെ വിശേഷം എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരു മകൻ ഇവിടെ വർക്ക് ചെയ്യുക ബോട്സ്വാനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു മകൻ ഇവിടെ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അറിയും മാരീഡ് എന്ന് ചോദിച്ചപ്പോൾ അത് വലിയ വൈഫിന് വലിയ അത്ഭുതമായിരുന്നു എന്നൊരു കഥയാണെന്നുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് അങ്ങനെയാണ്. അത് ആ ചോദ്യത്തിന് വലിയ തെറ്റില്ല. കാരണം വെച്ചാൽ മാരേജ് എന്ന് പറയുന്നത് പള്ളിയിൽ നടന്നൊരു ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്. അതിന് മുമ്പേ തന്നെ ഒരുമിച്ച് ജീവിക്കുകയും കുട്ടികളുണ്ടാവുകയൊക്കെ ചെയ്യും. അതായിരുന്നു ആ ചോദ്യം. അതിന് ചില രസങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്രയും നല്ല സ്വീറ്റ് ആൻഡ് ഹാൻസം വില്ലന്റെ കൂടെ ഇത്ര ഓണവിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ സാധിച്ചു. അപ്പൊ ഫാമിലി ആയിട്ട് ശ്രീജിത്ത് ഏട്ടനും ചേച്ചിയും മോനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇത്ര ടൈം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന്. അങ്ങനത്തെ ചൈന ഓണം ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ സാധിക്കട്ടെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ ശ്രീജിത്ത് ഏട്ടനും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. നമ്മുടെ അല്ലു അർജുൻ ഫാൻസിനൊക്കെ തകർത്ത് തന്നെ മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. മോനാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും എല്ലാവർക്കും തന്നെ ഹോൾ ഫാമിലി എനിക്കുള്ള പുറത്തുള്ള ചേട്ടനെ ഉൾപ്പെടുത്തി ഞങ്ങളൊരു നല്ല ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷം തരുന്ന നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.